പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജ് ആയിരിക്കില്ല പരിയാരം. പുതിയ ഒരു സൊസൈറ്റിക്ക് കീഴിലായിരിക്കും പരിയാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. രാജ്യത്ത് ആദ്യമായി സഹകരണ മേഖലയിൽ തുടങ്ങിയ മെഡിക്കൽ കോളേജാണ് പരിയാരം. മെച്ചപ്പെട്ട വൈദ്യസഹായം ഒരുക്കുന്നതിനും വടക്കൻ കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിനുമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ വിശദീകരിക്കുന്നത്. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മെഡിക്കൽ കോളേജിനെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാം. കേരളത്തിലെ ഏറ്റവും നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ മികച്ച ഒരു സ്ഥാപനമാക്കിയിട്ട്, ഒരു വലിയ റിസർച്ച് സെന്റർ ആക്കിയിട്ട്, ഒരു വലിയ സെന്റർ ഓഫ് എക്സലൻസ് ആക്കിയിട്ട് മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ചിലര് ആരൊക്കെയോ സൂചിപ്പിച്ചു എയിംസിന്റെ മാതൃകയിലാക്കുമോ എന്നൊക്കെ. അല്ലേ, നമ്മളിപ്പോ പല കാര്യത്തിനും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ചില കാര്യങ്ങൾ എയിംസിന്റെ മാതൃകയിൽ തന്നെയാണ് ഉള്ളത്. ഇനി അതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ലോകോത്തര മാതൃകയായിട്ട് ഒരു വലിയ സെന്റർ ഓഫ് എക്സലൻസ് ആയി പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റും. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കും, ആരോഗ്യവകുപ്പ് അതിനുവേണ്ടി പരിശ്രമിക്കും. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അകമഴിഞ്ഞ പിന്തുണ ഈ കാര്യത്തിലെല്ലാം നമുക്കുണ്ട്. മന്ത്രിസഭയുടെ വലിയ പിന്തുണ നമുക്കുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു, ദീർഘനാളത്തെ നമ്മുടെ സ്വപ്നമായ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഉടമസ്ഥതയിലാവുക എന്ന മഹത്തായിട്ടുള്ള ആ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഇതിന്റെ ഫയലിന്റെ കൈകാര്യം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം ബോർഡ് ഓഫ് കൺട്രോളിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുന്നു. 1997 ഇടതു സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തെങ്കിലും പിന്നീട് വന്ന UDF സർക്കാർ ഭരണ നിയന്ത്രണം സൊസൈറ്റിക്ക് തന്നെ തിരിച്ചു നൽകി. പരിയാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസും കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കോംപ്ലക്സുമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഹഡ്കോയിൽ നിന്നെടുത്ത ഭീമമായ വായ്പ കുടിശ്ശികയായിരുന്നത് സർക്കാർ തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം തിരിച്ചടവ് പൂർത്തിയാകും. 1993 CMP നേതാവ് MV രാഘവൻ ചെയർമാനായാണ് പരിയാരം മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങുന്നത്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പരിയാരം വേദിയായി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമ്പോഴും ഓഹരി ഉടമകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ഏറ്റെടുക്കൽ നടപടികൾ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണെന്ന് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരസമിതിയുടെ നേതാവ് ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് പറയുന്നു. സൗജന്യ ചികിത്സ എന്നത് പ്രാവർത്തികമാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പുതിയ സൊസൈറ്റിയുടെ ഭരണ ചുമതല സർക്കാരിന് ഇഷ്ടമുള്ളവരെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യും. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനം, അതുപോലെ തന്നെ സർക്കാർ ഫീസിൽ മെഡിക്കൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം, അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആയി ഇത് മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നേരെ അതിന് വിരുദ്ധമായ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഞങ്ങളുടെ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒരു പുതിയതായി ഒരു സൊസൈറ്റി രൂപീകരിക്കുമെന്ന് പറയുന്നു. പക്ഷെ പുതിയൊരു സൊസൈറ്റിയുടെ ആവശ്യകത എന്തു വന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവിടെ ഒരു സൊസൈറ്റി നിലവിലുണ്ട്. KCSC എന്നുള്ള രൂപത്തിൽ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു സൊസൈറ്റിയുണ്ട്. മെഡിക്കൽ കോളേജ് ACME എന്നുള്ള രൂപത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും, ഇതൊക്കെ നിലനിൽക്കെ പുതുതായി ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഭരണം കൈയാളുമെന്ന് പറയുമ്പോൾ ഇതിൽ എന്തോ ദുരുദ്ദേശം ഞങ്ങൾ കാണുകയാണ്. RCC മാതൃകയിലായിരിക്കും പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എന്നതാണ് ധാരണ. ആശുപത്രിയിൽ രോഗികൾക്ക് നൽകേണ്ട സൗജന്യ ചികിത്സയെക്കുറിച്ചും മെഡിക്കൽ കോളേജിന്റെ ഫീസ് ഘടനയെക്കുറിച്ചും പഠിക്കാൻ ഡോക്ടർ കെ നാരായണന്റെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെയും നിയമിച്ചിട്ടുണ്ട്. ജീവനക്കാർ അധികമാണെന്നായിരുന്നു നേരത്തെ സെക്രട്ടറി തല സമിതി റിപ്പോർട്ട് നൽകിയത്. നിലവിലെ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുക എന്നതിലും തീരുമാനമായിട്ടില്ല. പുതിയ ഒരു സൊസൈറ്റിക്ക് കീഴിൽ പരിയാരം മെഡിക്കൽ കോളേജ് വരുമ്പോൾ ആശങ്കകളും ഏറെയാണ്. പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജ് ആകുന്നില്ലെങ്കിൽ
പിന്നെ എന്തിനാണ് സഹകരണ മേഖലയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്.